நல்ல படம் தான். നല്ല പടമാണ്. മഞ്ജു വാര്യരുടെയും സൗബിൻ്റെയും ചേച്ചി അനുജത്തി ബന്ധം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. രസമുള്ള പടമാണ്. മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെയും വേണ്ട രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. രസകരമായി അവരുടെ നല്ലതും ചീത്തയും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നല്ലൊരു സറ്റേറാണ്. സമകാലിക രാഷ്ട്രീയത്തിലൊരു കൊട്ടാണോ സിനിമ? മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും നല്ല രീതിയിൽ തലക്ക് കൊണ്ടിട്ടുണ്ട്. രസകരമായിട്ട് അത് വന്നിട്ടുണ്ട്. നല്ല പടമാണ് കേട്ടോ. നിങ്ങളാ പറയുന്നത്, നിങ്ങൾ ഇത്രയും റിവ്യൂ എടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഈ പടം കൊള്ളാവോ? എല്ലാവരും നല്ലതാണ് പറഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇത് സംവിധായകനാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നന്നായി എൻജോയ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷം ചേച്ചിയുടെ കൂടെ മറ്റു ചേച്ചിയുടെ കൂടെ പണം ചെയ്യാൻ പറ്റിയതിൽ. ബാക്കി എല്ലാവരുടെയും സപ്പോർട്ടാണ് വേണ്ടത്. പണം ഇഷ്ടപ്പെട്ടോ? ഈ പണം ഞാൻ അഭിനയിച്ചിട്ടില്ലേ? അഭിനയിച്ചിട്ടില്ല. സൗഭിക്കേടെ ചെറുപ്പം ചെയ്ത ആളാ. ഇഷ്ടപ്പെട്ടോ സിനിമ? ഇഷ്ടപ്പെട്ടോ? നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ടോ? ശരി, അപ്പൊ എല്ലാരും പടം കാണണം, വിജയിപ്പിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പടത്തിന്റെ ഒരു ഭാഗമാണ്, എനിക്ക് ഇഷ്ടമായി. പടം നല്ലതാണ്. ഞാൻ ഇതിൻ്റെ സ്പോട്ട് എഡിറ്ററാണ്, വൺ ഓഫ് ദ സ്പോട്ട് എഡിറ്ററാണ്. ഓബ്വിയസ്ലി നമ്മളിതിൻ്റെ പാർട്ടാണ്. മൂവി എല്ലാവരും കാണുക, വിജയിപ്പിക്കുക എന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, റിവ്യൂ എല്ലാവരും പറയുക. ഓക്കെ. നല്ലൊരു മൂവിയാണ്. മഞ്ജു ചേച്ചിയുടെ പ്രകടനം അതിഗംഭീരമാണ്. ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു രാഷ്ട്രീയ സിനിമ, ഒരു പ്രത്യേക സമവാക്യം നമുക്കിതിലൂടെ, കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക ഒരു സമവാക്യം നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നല്ലൊരു ഡയറക്ഷനാണ്, നല്ല ഗാനങ്ങളാണ്. നന്നായിട്ട് കുടുംബ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സിനിമ. വളരെ സന്തോഷം. താങ്ക് യു. മികച്ചൊരു കോമഡി പൊളിറ്റിക്കൽ സെറ്റേറിലാണ് സിനിമ കഥ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ദിലീപ് ഭട്ടർ സിനിമകളിലാണ് നമ്മൾ പൊട്ടിച്ചിയുടെ മാലപ്പടക്കം എന്ന് പറഞ്ഞ് തെങ്കാശിപട്ടണം, പാണ്ഡിപ്പട, സി ഡി മൂസ എന്നീ സിനിമയിൽ നമ്മൾ ചിരിച്ച അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് അറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായി വർഷങ്ങൾ ശേഷം ഒരു മഞ്ജു വാര്യർ ഒരു ശക്തമായ ഒരു കോമഡി സിനിമയിൽ, കോമഡി മഞ്ജു ചേച്ചിക്ക് വർക്കൗട്ടാവും എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സിനിമ കൂടിയാണ്. ശക്തമായ സ്ത്രീകഥാപാത്രത്തിൽ നിന്നും വ്യത്യസ്തമായ കോമഡിയും ഇമോഷണലും സെന്റിമെന്റ്സും ഗൗരവും എല്ലാം കൂടി കലർത്തിയ ഒരു എന്റർടൈനർ ചിത്രമാണ്. ഫുൾ ടൈം മഞ്ജു വാര്യർ മാജിക് എന്ന് തന്നെ പറയാം. ലോക സിനിമാ ചരിത്രത്തിലെ വിസ്മയമായി കൊണ്ടിരിക്കുന്ന ഒരു മേരി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പിന്നെയും പറഞ്ഞിരിക്കാവുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ സുനന്ദ മെമ്പർ കഥാപാത്രമായി വിസ്മയ അഭിനയത്തിന്റെ ഒരു മാസ്മരിക പെർഫോമൻസ് ആണ് മഞ്ജു വാര്യർ കോമഡിയുടെ ഒരു പെരുന്നാൾ തന്നെ ഈ സിനിമയിൽ കാണാം. ഒരു രക്ഷയില്ലാത്ത കോമഡിയാണ്. ഇമോഷൻസ് കണ്ണീരിന് കണ്ണീര്, പിന്നെ ഗൗരവത്തിനാണെങ്കിൽ ഗൗരവം. ഒരു പൊളിറ്റിക്കൽ സ്റ്റോറിയെ എങ്ങനെയൊക്കെ മേക്ക് ചെയ്യാമെന്ന് നമ്മുടെ മഹേഷ് വെട്ടിയാർ എന്ന സംവിധായകനെ കൈയിട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി എടുത്ത പ്രകാരം ഇതിന്റെ പാട്ടുകളും ബിജിഎമ്മും സൗണ്ട് മിക്സിങ്ങും എല്ലാം കൊണ്ടും തന്നെ ഒരു 100% ഫീൽ ഗുഡ് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ്. സന്ദേശം പോലുള്ള സിനിമകളിൽ നിന്നും വെള്ളിമോങ്ങിന് ശേഷം ഒരു രാഷ്ട്രീയ 2014 ശേഷം ഒരു രാഷ്ട്രീയ സിനിമ കണ്ടൊരു അനുഭൂതിയാണ് എനിക്കുള്ളത്. ഹാപ്പിയാണ്. കാരണം ഞാൻ ചേച്ചിയുടെ ഒരു ബിഗ് ഫാനായിരുന്നു. ചേച്ചിയുടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പഠിത്തം ഓരോ സീൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ചേച്ചിയുടെ ഡെഡിക്കേഷൻ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ചേച്ചിയോട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളും കൂടെ കംഫർട്ടാവും. തിരുത്തൽ വരുന്ന സമയങ്ങളൊക്കെ തിരുത്താറുണ്ടോ? ചേച്ചി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു.